ബംഗാൾ ഒരു മുസ്ലിം രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവുണ്ടോ ഉണ്ടല്ലോ ഞാൻ തെളിവ് തരാം ബംഗാൾ സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ പറഞ്ഞൊരു തെളിവ് ഞാൻ പറയാം ബംഗാൾ എങ്ങനെയാണ് മുസ്ലിം രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള നിയമമൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ ഇച്ഛക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ അതെ അങ്ങനെ ആണെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷം ആണോ അപ്പോൾ ഞാൻ അതിൻ്റെ തെളിവ് സുപ്രീം കോടതിയിൽ ബംഗാൾ സർക്കാർ പറഞ്ഞ ഒരു തെളിവ് ഞാൻ ഹാജരാക്കാം പറ അതിനു മുമ്പ് ബംഗാളിൽ ഇപ്പോഴത്തെ ഒരു സെനോറി എന്താ ബംഗാളിൽ ഇസ്ലാമിക താല്പര്യങ്ങൾക്കനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് ഈ രണ്ട് മാസം മുമ്പ് ഒരു സ്ത്രീയെ വഴിയിലിട്ട് തല്ലുന്നൊരു ചിത്രം വന്നത് ആൾക്കൂട്ടം വർദ്ധിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ എം എൽ എ ടി എം സിയുടെ എം എൽ എ അയാളെ ജെ സി ബി എന്നാണ് വിളിക്കുന്നത് ജെ സി ബി എന്ന് മറ്റേ ജെ സി ബി അല്ല അയാളുടെ ഷോർട്ട് ഫോമാണ് വിളിക്കുന്ന എം എൽ എ അത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തിയത് നാഷണൽ ചാനലുകളൊക്കെ വന്നു ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നു അയാൾ പറയുന്നത് ഒത്തിരി കടന്നുപോയി ആ സ്ത്രീയുടെ സ്ത്രീയെ കൈകാര്യം ചെയ്ത് പക്ഷേ ആ സ്ത്രീയുടെ ക്യാരക്ടർ ഭയങ്കര മോശമാണ് സാൻമാർഗിക ജീവിതം നയിക്കുന്നില്ല നമ്മുടെ ഇസ്ലാമിക രാജ്യത്ത് അത് അനുവദിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ ഇസ്ലാമിക രാജ്യത്ത് എന്ന് പറയുന്ന വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമാണ് അത് ബംഗാളിൽ ടി എം സിയുടെ എം പി ഇനി സമീപകാലത്ത് ബംഗാൾ എന്ന് ക്രൈംസ് മുഴുവൻ നോക്കൂ ഷാജഹാൻ ഷെയ്ഖ് ആരാ ഇ ഡി ഐയും സി ബി ഐയും ആക്രമിച്ച കൂട്ടബലാത്സംഗ കേസിലെ ഒരു പ്രദേശത്തെയാകെ ആ സ്ത്രീകളെ ആക്കെ അപമാനിച്ച കൂട്ടബലാത്സംഗ കേസിലെ പ്രതി ആരാ മുസ്ലിമാണ് ബംഗാളിലെ ഏഴ് ജില്ലകൾ അതിർത്തിയിലുള്ള ഏഴ് ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു മമതാ അവിടെ ഹിന്ദുക്കളുടെ രാമനവമി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നിരോധിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഇസ്ലാമിക വിശേഷ ദിവസങ്ങൾ സെയിം അതേ ദിവസം വന്ന ഇന്ന് അനുവാദം കൊടുക്കുന്നത് മുസ്ലിങ്ങളുടെ തന്നായിരിക്കും ഹിന്ദുക്കളുടെ ആഘോഷങ്ങളൊന്നും പാടില്ല അങ്ങനെ മഹാഭൂരിപക്ഷവും ഹിന്ദു വിരുദ്ധമായ നിലപാടുകൾ നിരന്തരം അമത എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് മുസ്ലിം സമുദായത്തിലെ ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ബംഗാളിലാണ് എല്ലാവർക്കും അറിയാലോ ആരോട് ചോദിച്ചാൽ ബംഗാളിയിൽ മുഴുവൻ ബംഗ്ലാദേശികളാണെന്ന് ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും പറയും അവിടെ റോഹിംഗ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് സമീപകാലത്തല്ലേ നമ്മൾ വേറൊരു റിപ്പോർട്ട് നമ്മൾ കൊണ്ടുവന്നത് അവിടുത്തെ ഒരു എം എൽ എ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ജയിച്ചു സുപ്രീം കോടതിയിൽ അവർ എതിർ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം ജയം റദ്ദാക്കണമെന്ന് ആവശ്യം ആവശ്യപ്പെട്ട് കോടതി പോയി അവർ ജയിച്ചല്ല അവർ തോറ്റുപോയി തോറ്റ ആൾ ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് അലോറാണിന്നാണ് അവരുടെ പേര് അവർ സുപ്രീം കോടതി പോയി കോടതി എടുത്ത് പരിശോധിച്ചൊന്നും എന്താ അറിയോ അവർ ഇന്ത്യൻ പൗരയല്ല അപ്പോൾ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ജയിച്ചവരെ മന്ത്രിയാക്കരുത് മമത മന്ത്രിമാർ വരെ ആക്കുന്ന ഒരു സംസ്ഥാനം ഏതാണ് ബംഗാളാണ് ബംഗാളാണോ ബംഗ്ലാദേശാണോ ഏതാണെന്ന് അറിയാൻ വയ്യാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഇവർക്കെല്ലാം വ്യാജ ഐ ഡി കാർഡും ആധാറും റേഷൻ കാർഡും ഒക്കെ എടുത്ത് കൊടുത്ത് അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി തൻ്റെ പ്രജകളായി കൊണ്ടു നടക്കുകയാണ് ബംഗാളിലെ ഭ്രാന്തെടുത്ത ഒരു സൈക്കോപാത്തിനെ പോലെ പെരുമാറുന്ന മുഖ്യമന്ത്രി നോക്കൂ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുത്തിയിട്ട് അതിലെ പ്രതികളെ സഹായിക്കാനുള്ള നിഷ്ഠൂരമായ നിലപാടെടുത്ത നികൃഷ്ടയായ ഒരു സ്ത്രീയാണ് ബംഗാൾ ഭരിക്കുന്നത് അവരുടെ നടപ്പും ഭാവമൊക്കെ കണ്ടാൽ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയെ പോലെയല്ല എന്തോ മാനസിക തകരാറുള്ളതുപോലെ പെരുമാറുന്ന ഒരു സ്ത്രീ അവർ വർഗീയ ഭ്രാന്ത് പിടിച്ച് ഹിന്ദു വിരുദ്ധത തലയ്ക്ക് കയറി മുസ്ലിം പ്രകണനം മാത്രം നയമാക്കി അധികാരത്തിൽ തുടരാൻ എന്തും ചെയ്യുന്ന സ്ത്രീയുടെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് സുപ്രീം കോടതി മുമ്പാ വന്നത് എന്തറിയോ ഈ പിന്നോക്ക വിഭാഗങ്ങൾ അതർ ബാക്ക്വേഡ് ക്ലാസസ് മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എല്ലാ സംസ്ഥാനത്തും ഒ ബി സി ഒ ബി സി പട്ടികയിൽ ആ ഉൾപ്പെടുത്തണം അതിനുവേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ബാക്ക്വേഡ് കമ്മീഷനുണ്ട് ഈ കമ്മീഷൻ കൂടിയിട്ട് കമ്മീഷനിൽ അപേക്ഷ കൊടുക്കും പ്രോസസ്സ് എന്തെങ്കിലും നമ്മുടെ കേരളത്തിലുണ്ട് ഇന്ന സമുദായം പിന്നാക്ക ഒ ബി സിയാണ് അവർക്ക് ആ കാറ്റഗറിയിൽ പിന്നാക്ക സമുദായത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള അപേക്ഷ കൊടുത്താൽ കമ്മീഷൻ എന്തു ചെയ്യും ഒരു ത്രീ ടയർ സംവിധാനമാണ് ആദ്യം തെളിവെടുക്കും ഘട്ടങ്ങൾ ആക്ഷേപങ്ങൾ കേൾക്കും ഇങ്ങനെ കേട്ടും മാസങ്ങളുടെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സമുദായം ഒ ബി സിയാണോ അല്ലയോ തീരുമാനിക്കുന്നത് എന്നിട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തും അങ്ങനെയാണ് രാജ്യത്തെമ്പാടും ചെയ്യുന്ന നിയമം അങ്ങനെയാണ് ഇന്ന് ബംഗാളിൽ ഈ സമീപകാലത്ത് എഴുപത്തേഴ് ജാതികളെ ഒ ബി സി ആയിട്ട് പ്രഖ്യാപിച്ചു എഴുപത്തേഴ് ജാതികളെ പുതുതായിട്ട് അപ്പോൾ സംവരണത്തിൻ്റെ പട്ടികയിലേക്ക് കൂടുതൽ കൂടുതലാളെ കൊണ്ടുവരാണ് കാലങ്ങളായിട്ട് പല സർക്കാരുകളും ചെയ്യുന്നതാണ് അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സംവരണ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ജാതികൾ അതിൽപ്പെടുത്തും അപ്പോൾ സംവരണം ഉണ്ടാക്കിയിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിൽ സംവരണം പറയുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഹിന്ദു സമുദായത്തിൽ കാലങ്ങളായി ജാതി വ്യവസ്ഥയുടെ ഭാഗമായി അധികാര സ്ഥാനങ്ങളിലും പൊതുജീവിതത്തിലും ഇടം കിട്ടാതെ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളെ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭരണഘടനാ ശില്പികൾ വിഭാ പത്ത് വർഷത്തേക്ക് വിഭാവനം ചെയ്തതാണ് സംവരണം പത്ത് വർഷത്തേക്കായിരുന്നു പത്ത് വർഷം കൊണ്ട് കൊണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും പല വടക്കേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്നിട്ട് തമിഴ്നാട്ടിൽ പോലും ജാതീയമായ വിവേചനം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ ഇത് മാറുന്നത് വരെ സംവരണം തുടരണം എന്നാണ് വ്യവസ്ഥ അപ്പോൾ ഇന്ത്യയിൽ ജാതിയുടെ പേരിൽ അസ്പൃശ്യത മാറ്റി നിർത്തൽ നിർത്തൽപ്പെടൽ അനുഭവിച്ചത് ഹിന്ദു വിഭാഗത്തിലെ കീഴ്ജാതിക്കാരാണ് തർക്കമില്ലല്ലോ ഇല്ല ഇല്ല ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് വിവേചനം ജാതി വിവേചനം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല മുസ്ലീങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ജൈനന്മാർക്കും ബുദ്ധന്മാർക്കും പാഴ്സികൾക്കും സിഖുകാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഹിന്ദുക്കളിലെ കീഴ് ജാതിക്കാർക്കായിരുന്നു ക്ഷേത്രപ്രവേശനം ഇല്ല വഴി നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ല എല്ലായിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനമല്ല ഇതെല്ലാം ഉണ്ടായിരുന്നത് ആ സമയത്തും ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു അതെ ഹിന്ദു വിദ്യാർത്ഥികൾക്ക് കയറാൻ പറ്റാത്ത സമയത്തും അതുകൊണ്ട് അവരെ മുന്നോട്ടം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സംവരണം തന്നെ കൊണ്ടുപോകുന്നത് ഈ ആകെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഒ ബി സി വിഭാഗത്തിലേക്ക് നോൺ ഹിന്ദുസിനെ ഉൾപ്പെടുത്തുന്നത് കേരളത്തിലും ചെയ്തു കേരളത്തിലെ മുസ്ലിങ്ങളെ ഒ ബി സി പട്ടിക ഉൾപ്പെടുത്തി അപ്പം ഈ മുസ്ലിങ്ങളിലെ കീഴ്ജാതിക്കാർക്ക് വേണം ഇതിനെ സംവരണം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് അതിന് കേരളത്തിൽ വളരെ വിദഗ്ധമായ എന്ത് ചെയ്യുന്നു കേരളത്തിൽ മാപ്പിള എന്ന് പറയുന്ന വിഭാഗക്കാർ മാത്രമാണ് കേരളത്തിലെ മുസ്ലിങ്ങളിലെ ഏറ്റവും പിന്നാക്കക്കാർ ഈ സച്ചാർ കമ്മിറ്റിയുടെ ചുവടു പിടിച്ച് പാലൊളി കമ്മീഷനൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കൊണ്ടുപോകുന്നൊരു സാധനമാണ് അല്ലെങ്കിൽ മതാടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ വ്യവസ്ഥയില്ല മതം നോക്കി മുസ്ലിം മതം എന്ന നിലയിൽ സംവരണത്തിന് അർഹതയില്ല ക്രിസ്ത്യാനികളിൽ പോലും ലത്തീൻ കത്തോലിക്കർക്ക് അവരൊരു ഉപവിഭാഗമായി കരുതിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് ഒരു ജാതി എന്ന നിലയിലാണ് കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ ഒരു സംവരണം യഥാർത്ഥത്തിലുണ്ടാക്കിയ സംവരണത്തിൻ്റെ ആശയത്തിൽ വെള്ളം ചേർത്തിട്ടാണ് ഹിന്ദുക്കളല്ലാത്തവർക്ക് സംവരണം ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തറിയുമോ കേരളത്തിലെ മുസ്ലിങ്ങളിൽ മാപ്പിളമാർക്ക് മാത്രമേ സംവരണത്തിൻ്റെ ആനുകൂല്യമുള്ളൂ പക്ഷേ സർക്കാർ പാലോളി കമ്മീഷൻ്റെ ശുപാർശയെ തുടർന്ന് കേരള സർക്കാർ ഒരു ഒരു നിയമം അങ്ങോട്ട് ഒരു ജിയോ അങ്ങോട്ട് ഇറക്കി കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ മാപ്പിളമാരാണെന്ന് ഇത് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അവർ സമ്മതിക്കല്ലോ ഞങ്ങൾ മാപ്പിള ഒന്നുമില്ല എന്ന് പറയും എന്താ കേരളത്തിലെ മുസ്ലീങ്ങൾ മുഴുവൻ മാപ്പിളമാരാണെന്നുള്ള ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിട്ടാണ് കേരളത്തിൽ മുസ്ലിം സംവരണം നിലനിൽക്കുന്നത് ഇതുപോലെയാണ് കേരള മോഡൽ ബംഗാളിൽ നടപ്പാക്കുകയാണ് മമത മമത എന്ത് ചെയ്യുന്ന അറിയോ ഈ എഴുപത്തിയേഴ് ഒ ബി സി സമുദായങ്ങൾക്ക് ഓ സമുദായങ്ങളെ ഒ ബി സി ആയിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു അതിൽ എഴുപത്തഞ്ചും മുസ്ലിംസാണ് എഴുപത്തി ഏഴ് എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് എഴുപത്തഞ്ചും എങ്ങനെയുണ്ട് മുസ്ലിം രാജ്യമാവുകയല്ലേ ഇനി പ്രോസസ്സ് നോക്കാം എന്താ പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ ഒരു പിന്നോക്ക കമ്മീഷനുണ്ട് ബാക്ക്വേഡ് കമ്മീഷനുണ്ട് ഈ കമ്മീഷൻ ഇല്ല അപേക്ഷ കെട്ടണം അപേക്ഷ പഠിക്കണം ആളുകളുടെ അഭിപ്രായങ്ങൾ ക്ഷണിക്കണം അവരുടെ സ്ഥിതി സംബന്ധിച്ചുള്ള സർവേ നടത്തണം എന്ത് നടത്തണം ഈ സമുദായത്തിൻ്റെ സമുദായത്തിന് ഗ്രാസ് റൂട്ട് ലെവലിൽ താഴെത്തട്ടിൽ പോയി സർവേ നടത്തണം എന്നിട്ട് കമ്മീഷൻ ഒരു ഓർഡർ ഇറക്കണം അങ്ങനെ വേണം സമുദായങ്ങളെ ഒ ബി സിയിൽ ഉൾപ്പെടുത്താൻ അപ്പോൾ എഴുപത്തിയേഴിൽ എഴുപത്തിയഞ്ചും മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി അപ്പം എഴുപത്തേഴ് എഴുപത്തഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലീങ്ങൾക്ക് എഴുപത്തഞ്ച് വിഭാഗങ്ങളുണ്ട് എഴുപത്തഞ്ച് ജാതിയുണ്ട് ഹിന്ദുവിൽ അത്രയും ജാതി ഇല്ലാന്ന് തോന്നുന്നു ശരി അങ്ങനെ ഈ പക്ഷേ സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് പറയുന്നതെന്നറിയോ അഫിഡവിറ്റിൽ നിന്ന് വ്യക്തമാകുന്ന അപേക്ഷ കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബാക്ക്വേഡ് കമ്മീഷൻ അവരെ പിന്നോക്ക ജാതിയായിട്ട് പ്രഖ്യാപിച്ചു അപേക്ഷ കിട്ടി അപേക്ഷ കിട്ടി പിറ്റേ ദിവസം തന്നെ അപ്പം തന്നെ ചെയ്തു വെറുതെ പറയുന്നതല്ല അതാ നോക്കൂ അപേക്ഷ മുസ്തി ജമാദാർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അവരുടെ അപേക്ഷ കിട്ടിയത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തൊന്ന് അന്ന് തന്നെ അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തി നോ പ്രോസസ് നോ സർവേ നോ സ്റ്റഡി അവരങ്ങൾ ഉൾപ്പെടുത്തി ആ അപേക്ഷ കിട്ടിയപ്പോൾ തന്നെ ചെയ്തു ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തൊമ്പതിന് കോട്ട മുസ്ലിമിനെ ഉൾപ്പെടുത്തി അപേക്ഷ രാവിലെ കൊടുത്തു ഉച്ച കഴിഞ്ഞപ്പോൾ ഉൾപ്പെടുത്തി ഇനി ആരൊക്കെയാണെന്നറിയുമോ ഇങ്ങനെ ഉൾപ്പെടുത്തിയത് നാല് ദിവസം ചില ചില എല്ലാ കേസിലും അങ്ങനെ കിട്ടില്ലേ കേട്ടോ ചിലപ്പോൾ നാല് ദിവസം എടുത്തു ആരെയൊക്കെയാണ് ഗയാൻ ഭാട്ടിയ ചുട്ടോൻ മിസ്ത്രി ഇങ്ങനെയുള്ള നാല് മുസ്ലിം വിഭാഗങ്ങളെ അപേക്ഷ കിട്ടി നാലാം ദിവസം എടുത്തു എടുത്തു ഇനി വേറെയുണ്ട് അതാണ് മമത മമതയുടെ കാരുണ്യവും മമതയും വ്യക്തമാക്കുന്ന കാര്യമുണ്ട് അപ്പം ആദ്യം അപേക്ഷ കൊടുക്കണം അല്ലേ ഇല്ല ആദ്യം നിങ്ങളെ നിങ്ങളെങ്ങട്ട് അപേക്ഷ കിട്ടാതെ പിന്നോക്ക വിഭാഗം പിന്നെ അത് കഴിഞ്ഞിട്ട് അപേക്ഷ മേടിച്ചു അങ്ങനെയും ചെയ്തിട്ടുണ്ട് അരക്കിയെന്നറിയോ കാസി കോട്ടാൽ ഹസാരി ലായ്ക്ക് ഖാസ് എന്നിങ്ങനെയുള്ള മുസ്ലിം വിഭാഗങ്ങളെ ആദ്യം തന്നെ അവരെ ആദ്യം എൻ്റെ ഡിക്ലെയർ ചെയ്തു അത് കഴിഞ്ഞാൽ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങളൊരു അപേക്ഷ കേട്ടി തന്നേക്ക് നിങ്ങളെ പ്രഖ്യാപിച്ചു സുപ്രീം കോടതി എഴുതി കൊടുത്ത ഡോക്യുമെൻ്റാണ് അപ്പോൾ നോക്കൂ ഒരു ഭരണകൂടം എങ്ങനെയാണ് നഗ്നമായി ഒരു സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി എല്ലാ നിയമങ്ങളും അതായത് ഒരു ബാക്ക്വേഡ് കമ്മീഷനുണ്ട് കമ്മീഷനിൽ അപേക്ഷ കിട്ടണം അപേക്ഷ കിട്ടിയാൽ അത് പ്രോസസ്സ് ചെയ്യണം അഭിപ്രായ തെളിവെടുപ്പ് നടത്തണം സർവേ നടത്തണം ഇതിനൊക്കെ കാലങ്ങൾ മാസങ്ങൾ വേണ്ടി വരുന്ന ഒരു പ്രോസസ്സാണ് അതേ ദിവസം തന്നെ നാല് ദിവസം കഴിഞ്ഞ് അതായത് അപേക്ഷ പോലുമില്ലാതെ സമുദായങ്ങളെ മുസ്ലിം ജാതികളെ സംവരണ പട്ടികയിൽ ഉൾപ്പെടുത്തി ഒ ബി സി ആയിട്ട് മമത പ്രഖ്യാപിച്ചു അപ്പോൾ മമത ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിട്ട് ഏത് ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷം അവിടുത്തെ ക്രിസ്ത്യാനിക്ക് ഒന്നും ഇല്ലല്ലോ ന്യൂനപക്ഷം അവിടെ ബുദ്ധനുണ്ട് ജൈനരുണ്ട് സിഖ്കാരുണ്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ അവരെയൊക്കെ പ്രീണിപ്പിച്ചുകൊണ്ട് മാത്രം ബംഗാൾ അങ്ങനെ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അപേക്ഷ പോലും ഇല്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാർ എവിടെയാളുള്ളത് ഒന്നിയിലത് ഒരു മുസ്ലിം രാഷ്ട്രമായിരിക്കണം അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ബംഗാള് എന്തായിക്കൊണ്ടിരിക്കുകയാണെന്ന് മുസ്ലിം അല്ലേ ആ പക്ഷെ ആലോചിച്ച് നോക്കുവോ മുസ്ലിങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കാൻ അപേക്ഷ പോലും വേണ്ട ആദ്യ ആനുകൂല്യം അത് കഴിഞ്ഞ് നീ അപേക്ഷ തരൂ സിനു സിനുജി ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തേ എന്താ വേണ്ട മാനേജർ ആ സിനുജിയാണല്ലോ വരൂ ഇതാ ഒരു അഞ്ച് ലക്ഷം രൂപ ആയിരിക്കട്ടെ ലോണാണ് പിന്നീട് അപേക്ഷയൊക്കെ പതുക്കെ തന്നാൽ മതി അങ്ങനെയാണോ ചെയ്യുക ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാൽ അങ്ങനെ മമത ചെയ്യുന്നത് അപ്പോൾ ബംഗാൾ എന്താ മുസ്ലിം രാജ്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ രോഹിംഗ്യൻ്റെ കഥ വിട് ഏഴ് ജില്ലകളിലെ ബംഗ്ലാദേശികളുടെ ഭൂരിപക്ഷം വിട് ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ വിലക്കിയിട്ട് മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും നടത്താൻ അനുമതി കൊടുക്കുന്നത് വിടും ഇതെന്താ സംഭവം അപ്പൊ ഒരു രാഷ്ട്രം പോലെ ഈ മമത സ്വന്തം സംസ്ഥാനത്തെ കൊണ്ടു നടക്കുക എന്നാണ് എനിക്കറിയില്ല സിനുവിന് എന്ത് തോന്നും സിനു പറയുക പ്രേക്ഷകർക്ക് തോന്നും പ്രേക്ഷകര് പറയാ കാരണം ഇതൊക്കെ ഇപ്പോഴും അടിയിൽ അപൂപക്രമാർ വരും ആ രാവിലെ രണ്ടവന്മാർ രണ്ടവന്മാർ വേറെ മധുര മനോഹരമായ ചില വാക്കുകളൊക്കെ എഴുതുന്നത് രാവിലെ വർഗീയത പറയാൻ വന്നിരിക്കുകയാണ് കേരളത്തിൽ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായി അതേക്കുറിച്ച് പറയുന്നില്ല അവിടെ ആളുകൾ ഷെൽട്ടറിൽ കഴിയുകയാണ് അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഹേമ കമ്മീഷൻ ചർച്ച ചെയ്യുന്നില്ല നിനക്ക് ബംഗാളിലെ കാര്യം പറയാനോ ഡാഷേ നേരമുള്ള കമൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മളെ അങ്ങ് ബ്രാൻഡ് ചെയ്യും കടുത്ത വർഗീയവാദി എ ബി സി വർഗീയ ചാനൽ നമ്മൾ എന്ത് വർഗീയതിനകത്ത് പറഞ്ഞ് ഒരു സർക്കാർ നിലവിലുള്ള എല്ലാ നിയമങ്ങളും കറ്റിപ്പറത്തി ഒരു വിഭാഗത്തോട് പക്ഷവാതപരമായി നിരന്തരം പെരുമാറുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് വെറുതെ അല്ല സുപ്രീം കോടതിയിൽ ബംഗാൾ സർക്കാർ തന്നെ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഈ കാര്യങ്ങൾ സംവദിക്കുന്നുണ്ട് ഇനി എന്തിനാണ് ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്ന അറിയാമോ ഈ സാധനം ഇങ്ങനെ പാസ്സാക്കിയപ്പോൾ ബംഗാളിൽ ചില ആളുകൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇതെടുത്ത് തോട്ടിക്കളഞ്ഞു ഇതൊന്നും അടക്കൂല്ല ഇങ്ങനെയൊന്നുമല്ല രാജ്യം ഭരിക്കേണ്ടത് ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ് ഇതിന് നിയമവും വ്യവസ്ഥയൊക്കെ ഉണ്ട് മമതയ്ക്ക് തോന്നിയ മാല ചെയ്യേണ്ട വീട്ടിൽ ഇങ്ങനെയല്ല സംസ്ഥാന ഭരണം നടത്തേണ്ടത് സംവരണം തീരുമാനിക്കേണ്ടത് ഒ ബി സി തീരുമാനിക്കേണ്ടത് ഒരു പ്രോസസ്സും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കൽക്കട്ട ഹൈക്കോടതി ഇത് റദ്ദാ മമതയ്ക്ക് കൽക്കട്ട ഹൈക്കോടതി ഇഷ്ടമല്ല കൽക്കട്ട ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരെല്ലാം മമതയെ ശരിയാക്കാൻ വേണ്ടിയിരിക്കുന്നവരാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് മമത ഓടി സുപ്രീം കോടതി ചെന്നിട്ട് അയ്യോ ഞങ്ങൾ എൻ്റെ സംവരണം എടുത്ത് എൻ്റെ പൊന്ന് എൻ്റെ മുസ്ലിം മക്കളെല്ലാം പട്ടിണിയിലാണെ അവരെ ദ്രോഹിക്കാൻ കൽക്കട്ട ഹൈക്കോടതി തുനിഞ്ഞിറങ്ങിയിരിക്കുക അതുകൊണ്ട് അല്ലയോ സുപ്രീംകോടതി രക്ഷിക്കണേക്ക് കാപ്പാത്തങ്ങോ എന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്യാൻ പറഞ്ഞു സുപ്രീം കോടതി സ്റ്റേ ഒന്നും തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് ഒന്ന് എഴുതിക്കൊണ്ട് വന്നുവാണ് അപ്പോൾ ഇങ്ങനെ പരിശോധിച്ച് സുപ്രീം കോടതി അഫിഡവിറ്റ് പരിശോധിച്ചിട്ട് പറഞ്ഞു എഴുപത്തേഴ് കൂട്ടരെയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മുപ്പത്തിനാലെണ്ണത്തിൽ മാത്രമേ നിയമം പറയുന്ന എന്തെങ്കിലും പ്രക്രിയ വഴി തീരുമാനിച്ചതായിട്ട് കാണുന്നുള്ളൂ അതും പൂർണ്ണമൊന്നുമല്ല മുപ്പത്തിനാലെണ്ണത്തിൽ ചില പ്രോസസ്സ് നടത്തിയിട്ടുണ്ട് ബാക്കിയുള്ളതിൽ ഒന്നും ചെയ്തിട്ടില്ല ആരാണ് ഇങ്ങനെ സംവരണത്തിൽ ഉൾപ്പെടുത്തിയത് ആരാണ് തീരുമാനിച്ചത് മമത മമതയുടെ മമതയുണ്ടെങ്കിൽ ബംഗാളിൽ ആർക്കും എന്തും ചെയ്യാം ആർക്കും ആരെയും കൊല്ലാം ആർക്കും ആരെയും ബലാത്സംഗം ചെയ്യാം ആർക്കും ആരെയും തല്ല എന്ത് ചെയ്യാം അതാണ് മമതയുടെ ബംഗദേശം മമതയ്ക്ക് ആഗ്രഹമുണ്ട് വിശാല ബംഗാൾ ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും ചേർന്ന് ഒരു വിശാല രാജ്യമുണ്ടായി അതിൻ്റെ പ്രധാനമന്ത്രിയായി ഇരിക്കണമെന്നാണ് ഈ മനോനില തെറ്റിയ സ്ത്രീയുടെ ആഗ്രഹമൊന്ന് സംശയിച്ചാൽ തെറ്റ് പറയാനാവില്ല ഏതായാലും ഇതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ നഗ്നമായി നിയമം ലംഘിക്കുന്ന ഹൈക്കോടതി വരെ തെറ്റാണെന്ന് പറഞ്ഞാൽ നടപടിയെടുക്കുന്ന ഒരു സർക്കാരിനെ മുഖ്യമന്ത്രിയെ മനോനില തെറ്റിയ ആൾ എന്നല്ലാതെ എന്താ നമ്മൾ വിളിക്കുക ബംഗാൾ ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ തെളിവുകളൊക്കെ കൃത്യമാണല്ലോ ഞാൻ നേരത്തെ ചോദിച്ചാൽ എന്താ തെളിവെന്ന് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞില്ല ഇത് എവിടെ നടക്കുന്നു ഞാനതെല്ലാം വെച്ചിട്ട് ഇത്തരം കാര്യം എവിടെ നടക്കുന്നു നോക്കുമ്പോൾ മുസ്ലിം രാജ്യത്തെ നടക്കുകയുള്ളെന്ന് സിനിമ പറഞ്ഞത് അതെ വാ അപ്പോൾ പ്രേക്ഷകർ എന്ത് പറയുന്നു നമുക്ക് കമൻസ് വായിച്ച് നോക്കാം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക